ഉണ്ടാക്കുന്നത് ഒണിയൻ റിങ്സ് ആണ്. ഒണിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സവാള എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ റിങ്സായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കണം. നല്ലൊരു ക്രിസ്പി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ചെറിയ പീസൊക്കെ ഒഴിവാക്കാം. നമ്മളെ വാങ്ങിക്കുന്ന ലേസ് എല്ലാം കഴിക്കുന്ന അതുപോലത്തെ ഒരു സ്നാക്കാണത്. ഒണിയൻ റിങ്സ് ആവുമ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് റിങ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് ശരിയാവാത്തതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഞാൻ രണ്ട് മീഡിയം സൈസ് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഇതുപോലെ വരുന്ന ചെറിയ പീസസ് എല്ലാം ഒഴിവാക്കി ബാക്കി വരുന്ന ഒണിയൻ റിങ്സ് ആണ്. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു സ്പൂൺ കോൺഫ്ലോർ. ഒരു സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മൈദ ഫ്ലോർ. അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ അധികമൊന്നും ചേർക്കില്ല. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒരു ലൂസ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കുഴിയുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതിലുണ്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻ്റ് റെഡിയാക്കാം. അത് മറ്റൊന്നുമല്ല, ബ്രെഡ് ക്രംസ് ആണ്.
ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് എടുക്കാം. ഞാനിവിടെ ഒരു ബ്രെഡ് പീസ് എടുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കണം. പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആകുമ്പോൾ അതേപോലെ ബ്രെഡ് പൊടി ആക്കി എടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും വീട്ടിൽ അങ്ങനെ റെഡിയാക്കി വെക്കാം. എന്നാൽ പിന്നെ ഇപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോഴും എടുക്കാം. കുപ്പിയിലിട്ട് കുറേ കാലം കേടാകാതെ സൂക്ഷിക്കാനെല്ലാം പറ്റും. അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്രഞ്ചിനെസ് കിട്ടും, ഒരു ക്രിസ്പി ഫീല് കിട്ടും. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിങ്സും ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് എടുക്കുക. ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് അല്ല ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പിടിക്കുന്ന ആ സൈഡിലെ മാവെല്ലാം പോകും പിടിച്ച് എടുക്കുമ്പോഴേക്ക്. അപ്പം നമ്മൾ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ ഓണിയൻ റിങ്സ് ആയിട്ട് ആദ്യം മാവിൽ ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുക്കണം. കൈക്കൊണ്ട് ചെയ്യരുത്, ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് മറിച്ചിട്ടാൽ മതി. നന്നായി കോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. എല്ലാ റിങ്സും ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കുക. ഞാനിവിടെ എല്ലാ റിങ്സും ഇതുപോലെ മാവിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാന് ഓയിലൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് ഓരോരോ റിങ്സായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഒന്ന് എൻട്രിങ്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു.